നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ ഒന്നാണ് ഭക്ഷണം. ഇലക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. പുത്തൻ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ അധ്യായത്തിലേക്ക്. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഷെഫ് രാജീവിനെയും പൊക്കിയെടുത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു അടിപൊളി ഡിഷുമായിട്ട്. സോ ഷെഫ്, ഭയങ്കര ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ഇത് ദോശമാവാണോ? ഇന്നും ഞാൻ ദോശ ഉണ്ടാക്കില്ല. ആണല്ലേ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. തേങ്ങാപ്പാലാണല്ലോ അല്ലേ? കണ്ടോ, എനിക്ക് ഭയങ്കര ഗസ്സിംഗ് ആയിരുന്നു. മണപ്പിച്ച ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അപ്പൊ എന്തോ കോണ്ടിനെന്റൽ സംതിങ് ആണ്. കോണ്ടിനെന്റൽ അല്ല, നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത് സിംഗപ്പൂരിയൻ ലക്സ സൂപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഗസ് ചെയ്യാൻ ഇന്നത്തെ ഐറ്റം പറ്റുന്നില്ല. കാരണം നമ്മുടെ തനിനാടൻ കുറച്ച് ഐറ്റംസും ഉണ്ട്, പിന്നെ അല്ലാത്ത കുറെ നമ്മുടെ കോണ്ടിനെന്റലിൽ ഇടുന്ന സാധനം, നമ്മുടെ ലെമൺ ഗ്രാസും സാധനങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ടു ബിഗിൻ വിത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഒന്ന് ഷെഫ് ഒന്ന് പറഞ്ഞു. അണിയൻ, ഓക്കെ, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ലെമൺ ഗ്രാസ്, ഉണക്ക ചെമ്മീൻ, ടേമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, സോൾട്ട്, ഷുഗർ, ലൈം, സോയ സോസ്, കോക്കനട്ട് മിൽക്ക്, പ്രോൺസ്, ചിക്കൻ, കൊറിയാൻഡർ റൂട്ട്, പിന്നെ ചില്ലി പൗഡർ. ചെയ്യാലേ? യെസ്. ഞാൻ ഇന്ന് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതെ, നോർമലി നമുക്ക് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അണിയൻസ്, ഓണിയൻസ് ഓൾമോസ്റ്റ് ആയി. ഇനി നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്യാം. ജിഞ്ചറും ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സോട്ടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ലെമൺ ഗ്രാസ്, അതെ, ഒന്ന് ക്രഷ് ചെയ്യണം ലെമൺ ഗ്രാസ്. ഇനി ഇതിൽ നമുക്ക് കൊറിയാൻഡറിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതെടുക്കണം. ഓക്കേ, ദി റൂട്ട്. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അരിഞ്ഞ് കളയുന്ന ഭാഗം. ഇത് ആക്ച്വലി നമുക്ക് ഈ തായ് കറി പേസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, അതിനൊക്കെ ഗ്രീൻ കറി പേസ്റ്റിനൊക്കെ ഇത് ആക്ച്വലി ഒരു വളരെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് റഫ് ആയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നു. ഇനി നമുക്ക് ഡ്രൈഡ് തായ്, ഇൻഡോനേഷ്യൻ എല്ലാം ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മളൊക്കെ ഉണക്ക കുഞ്ചു ചമ്മന്തി ആയിരിക്കും മാത്രം എടുക്കാറുള്ളൂ. ഓക്കെ, പിന്നെ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. ഇത് നന്നായിട്ട് ക്രഷ് ആയി, റഫ് ആയാ മതി. പോസ് ആയാ മതി അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഭയങ്കര അങ്ങ് പേസ്റ്റ് ആണ് ഇത്. ഇത് ആക്ച്വലി ഇപ്പോ ഈ പീസസ് എല്ലാം സൂപ്പിനകത്ത് ഉണ്ടാവും. ഉണ്ടാവും, അതാണ് നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് കളയുന്നില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡറും ടേമറിക് പൗഡറും കൊറിയാൻഡർ പൗഡറും ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു സ്മെല്ല് വരുന്നില്ല ആക്ച്വലി, നല്ലൊരു ഡ്രൈ ഷ്രിംസിന്റെ ആ സ്മെല്ല്. അതെ, നമുക്ക് ഈ ലെമൺ ഗ്രാസ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തത് ഡ്രൈ ലെമൺ ഗ്രാസ്, പക്ഷെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഫ്രഷ് ലെമൺ ഗ്രാസ് ആണ്. അതിന്റെ ആ ഒരു ബോട്ടം പാർട്ട്, റൂട്ടിനോട് ചേർന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മലയാളീസ് എടുത്ത് കളയുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന തായ് ഇൻഡോനേഷ്യൻ ഡിഷസിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരു നന്നായിട്ട് റോസ്റ്റഡ് ആയി, നമുക്ക്
അവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും പ്രോൺസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സോൾട്ടും ഷുഗറും. ഓക്കേ, ഇനി ഷുഗർ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇതൊരു സവറിഷ് ഡിഷ് ആണ്. നമ്മൾ ലെമൺ ശരിക്കും അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യും. ഓക്കേ, അപ്പോൾ നല്ല പുളിയുള്ള ഒരു സൂപ്പ് ആയിരിക്കും. ഓക്കേ, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇത് ഇനി നമുക്ക് ഈ സൂപ്പിൽ ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ആയി കഴിഞ്ഞു. ഇനി ഫൈനലി നമ്മൾ കുറച്ച് ഇനിയിപ്പോ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് ഒന്ന് ബോയിൽ ആയി കഴിയുമ്പോൾ ലെമൺ ആൻഡ് കൊറിയാൻഡർ, ചോപ്പ് കൊറിയാൻഡർ, അപ്പോഴേക്കും സൂപ്പ് റെഡിയാവും. നമുക്ക് കൊറിയാൻഡർ കുറച്ചൊന്ന് ചോപ്പ് ചെയ്യാം. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഓക്കേ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് നമ്മൾ ഇന്നിപ്പോ ചെയ്തിട്ടുള്ള ഒരു റിയലി ഒരു സൂപ്പ് ആയിട്ടാണ്. അപ്പൊ ആക്ച്വലി ഇതിന്റെ കൂടെ ഈ സ്റ്റേജില് നമ്മൾ ബോയിൽ ചെയ്ത നൂഡിൽസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതൊരു ആക്ച്വലി ഒരു മെയിൻ മീൽ ആയി. ഇനി ലൈം. അപ്പൊ നമ്മുടെ ലക്ഷ സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയി. അത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റീക്യാപ്പ്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് വഴറ്റുക. ഇതിലേക്ക് നമുക്കൊരു മിക്സ് ഇടാനുണ്ട്. ആ മിക്സ് ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ലെമൺ ഗ്രാസ്, ഉണക്ക ചെമ്മീൻ, മല്ലിയുടെ തണ്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സ് കൂടി ആ പാനിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ്റെ പീസസും പ്രോൺസും ആഡ് ചെയ്യുക. അതിലേക്ക് വെള്ളം, സോയാ സോസ് എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് നാരങ്ങാ നീര് ആഡ് ചെയ്യുക. അവസാനമായി ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്ത് ചൂടോടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലക്സ സൂപ്പ് ഇസ് റെഡി ഐ ബിലീവ് അല്ലേ? ഇനി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, ഇതെടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക, ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെഫിനെ ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പ് ഇസ് റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. വെരി അമ്മി. ആൻഡ് ഇത് പേരൊക്കെ ഭീകരമാണ്. അതായത് ലക്സ സൂപ്പ് എന്നൊക്കെ ആണെങ്കിലും വെരി സിമ്പിൾ. വീട്ടില് നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം. എനിക്കൊന്ന് ലെമൺ ഗ്രാസ് മാത്രമേ ഉള്ളൂ എക്സെപ്ഷണൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയാൻ. ഡെഫിനറ്റ് ആയിട്ടും ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് വൺസ് അഗൈൻ ഷെഫ്. സോ ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.
സ്വാദിഷ്ടമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. നമ്മളൊന്നും തയ്യാറാക്കാൻ വേണ്ടി ഇപ്പൊ ഒന്ന് മടയപ്പമാണ്. നമ്മുടെ നാട്ടില് അവിടെ മലബാർ സൈഡിലേക്ക് ഉള്ളതാണ്. ഇതെനിക്ക് കിട്ടിയത് അച്ഛന്റെ അടുത്താണ്. ആദ്യം തന്നെ നമുക്ക് മുട്ട അരിപ്പൊടിക്കാണ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത്. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഹലോ, വെൽക്കം ടു ടേസ്റ്റ് ടൈം. വെൽക്കം സാധിക. താങ്ക് യു ബ്ലസി. ഇന്ന് നമ്മൾ ഏകദേശം ഒരു ബ്ലാക്ക് ബ്ലാക്ക് ടച്ച് എവിടെയോ ചില ടൈമിൽ ഇങ്ങനെ വരാറുണ്ട്. അറിയാണ്ട് അങ്ങ് കോമ്പിനേഷൻ അങ്ങ് ഒത്തുപോകും അല്ലേ. അപ്പൊ എന്താണ് ഇന്ന് സ്പെഷ്യൽ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? നമ്മളൊന്നും തയ്യാറാക്കാൻ വേണ്ടി ഇപ്പൊ ഒന്ന് മടയപ്പമാണ്. മടയപ്പം മടയപ്പം എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ നാട്ടില് അവിടെ മലബാർ സൈഡിലേക്ക് ഉള്ളതാണ്. ഇതെനിക്ക് കിട്ടിയത് അച്ഛന്റെ അടുത്താണ്. അച്ഛൻ സ്കൂള് വിട്ട് വരുന്ന ആ ഒരു കാലത്തൊക്കെ അച്ഛന്റെ പെങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത്. അപ്പൊ ഏതായാലും സാധിക, നമുക്ക് ഇതിന്റെ ചേരുവകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ വേണ്ടത് മുട്ടയാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ശർക്കര ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ നാളികേരമുണ്ട്, ഉപ്പുണ്ട്, സവാളയുണ്ട്, പിന്നെ അപ്പക്കാരമുണ്ട്, പിന്നെ കുറച്ച് നമുക്ക് അരിപ്പൊടിയാണ്. ഓക്കെ, അരിപ്പൊടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജീരകം, പിന്നെ നെയ്യ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മുട്ട അരിപ്പൊടിക്കാണ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മുട്ട ഇട്ട് കൊടുക്കാം. രണ്ട് മുട്ട നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി, നമുക്കൊരു മുക്കാൽ കപ്പോൾ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ശർക്കര. നമ്മൾ ശർക്കര പാനിയല്ല, ശർക്കര പൊടിച്ചത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊരു ഒരു ഒന്ന് ഒന്നര ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് തിക്കായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബൗളിലേക്ക് മാറ്റാം. ശർക്കരയുടെ നല്ലൊരു സ്മെല്ലുണ്ടല്ലേ. നമ്മുടെ മാവ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പക്കാരിട്ട് കൊടുക്കണം. ബസ്സി നമ്മൾ അപ്പക്കാരെ ഇട്ടിട്ട് ശരിക്കും നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് വെക്കാം. ഒന്ന് പൊന്തി വരും. അപ്പം നമ്മുടെ അപ്പവും കുറച്ചൊന്ന് പൊന്തിയിട്ടിരിക്കും. നമുക്ക് ഇതിലും കുറച്ച് പൊന്തും, എന്തായാലും മുട്ടയൊക്കെയാണ് നമ്മൾ ചേർത്തത്. എന്നാലും ഇതിനേക്കാളും നമ്മൾ കുറച്ച് നേരം കൂടി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി പൊന്തി വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു പിഞ്ച് മതി ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് മൂപ്പിക്കാല്ലേ. ആദ്യം നമുക്കിതില് ഉള്ളി, ചെറിയ ഉള്ളി മൂപ്പിക്കാം. അതിനുശേഷം നാളികേരം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് മൂത്ത് വരണം. നമുക്ക് അതിൻ്റെ അത് മാറ്റിയതിന് ശേഷം അതിൽ തന്നെ നാളികേരം ഒന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റാം. മാറ്റുമ്പോൾ ആ നെയ്യ് പെടാതെ ആ ഉള്ളി മാത്രം നമുക്ക് എടുത്തങ്ങ് മാറ്റാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതേ ഓയിൽ ആദ്യം പ്ലസ് കുറച്ച് ജീരകം, കുറച്ച് ജീരകം വേണം എനിക്ക്. അത് കഴിഞ്ഞ് നാളികേരം. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം നമ്മൾ ഈ നാളികേരം ഉള്ളിയൊക്കെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കുന്ന സമയം നമുക്ക് ആ അപ്പക്കാരൊന്ന് പൊങ്ങാനായിട്ട് നമുക്ക് എടുക്കാം. ആ ഒരു സമയം നമുക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ നാളികേരം ജീരകവും നമ്മൾ നെയ്യിൽ മൂപ്പിച്ചതാണ്. നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കാം. നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ബ്ലസ്സി നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് തീ കുറച്ചിട്ട് നമ്മുടെ ഒരു അപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഏകദേശം ചെറുതായിട്ട് വെന്തു. ഇപ്പൊ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി പ്ലസ്സി. അതുപോലെ തന്നെ നാളികേരം. നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒന്ന് മാവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ സൈഡിലായിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് സ്റ്റിക്ക് ആവാതെ എളുപ്പത്തിൽ കിട്ടാനായിട്ട് അല്ലേ? അതെ അതെ. ഓക്കെ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് സ്റ്റിക്ക് ആവുന്ന പ്രശ്നമില്ല. എങ്കിൽ പോലും അതൊന്ന് മുരിഞ്ഞു വരാനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡ് മാത്രം ആയാൽ മതി. ആ ബാക്കി നമ്മൾ അരിയാണ് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. സൈഡ് താഴെ മാത്രം നമുക്ക് അതൊന്ന് മൂത്ത് വരുള്ളൂ. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. സെക്കൻഡ് മടേ ഇപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി എല്ലാം ഉണ്ടാക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഉണ്ടാക്കാനായിട്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെങ്ങനെ ഈ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ഡിഷ് പ്രിപ്പയർ ചെയ്തെന്ന് നമുക്ക് ഒന്നുകൂടി കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ജാർ എടുക്കുക. രണ്ട് മുട്ട, കുറച്ച് അരിപ്പൊടി, ശർക്കര, ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബൗളിലേക്ക് മാറ്റുക. മാറ്റിയ ബൗളിലേക്ക് ഒരു പിഞ്ച് അപ്പക്കാരവും സോൾട്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. വേറൊരു ചെറിയ പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ബൗളിലേക്ക് മാറ്റി വെക്കുക. കുറച്ച് നാളികേരവും ജീരകവും നന്നായി മൂപ്പിക്കുക. ആദ്യം കുറച്ച് ജീരകം ഇടുക, അതിനുശേഷം നാളികേരം. മാവിലേക്ക് നാളികേരം ജീരകവും ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാനിൽ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും ഒഴിച്ചു കൊടുക്കുക, മൂടി വെക്കുക. ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നേരത്തെ മൂപ്പിച്ച് വെച്ച ചെറിയുള്ളി, നാളികേരം, ജീരകം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി നമ്മൾ 2 സെക്കൻഡിലേക്ക് മൂടി വെക്കുക. മൂടി മാറ്റി നെയ്യ് ഒഴിച്ച് വേണം നമ്മൾ അതിനെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട്. മടയപ്പം റെഡി, ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ മടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലസ് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും കഴിച്ചു നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, ഇനിയിപ്പോൾ അച്ഛനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. സൂപ്പർ സംഭവമാണ് ഇത്. വെറുതെ കഴിച്ചാൽ മതി. ആക്ച്വലി ഇതിന് കൂടെ കറിയോ കൂട്ടാണ്ട് ഒന്നും ആവശ്യമില്ല. മുട്ട അരിപ്പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ച്, ശർക്കരയും കൂടി ഇട്ട് അരച്ച്. ശർക്കരയുടെ മധുരമുണ്ട്, മുട്ടയുടെ ഗുണങ്ങളുണ്ട്. അരിപ്പൊടി ഇട്ട കാരണം ഒരു ദോശയുടെ ആ ഒരു ടേസ്റ്റും വന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ട് മധുരം കൂടുതലും നമ്മൾ പാകത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുകയുള്ളൂ. നമ്മൾ ഓവറായിട്ട് ഒരു പാൻകേക്കിൻ്റെ സ്വീറ്റ്നെസ് ഒന്നും അല്ല ഇത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു കറി ചട്നി ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ ചായയുടെ കൂടെ ഒരു 5-10 എണ്ണം ധൈര്യമായിട്ട് കഴിച്ചു. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് അച്ഛൻ ഓടി വന്ന് കഴിക്കാൻ എന്താ അതിന് ടെംപ്റ്റേഷൻ എന്നുള്ളത്. കാരണം ഇതിന് കഴിക്കാൻ കാര്യമായിട്ട് ഒന്നും ആവശ്യമില്ല നമുക്ക്. സോ ഇത്രയും നല്ലൊരു ഡിഷ് മടയപ്പം നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു. പക്ഷെ നല്ല പേര് അടിപൊളി കേട്ടോ, മടയപ്പം. ഇനി ഞാൻ മമ്മിയുടെ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പം ഏതായാലും സാധിക, താങ്ക് യു സോ മച്ച് ഇതുപോലത്തെ നല്ല ഡിഷ് പ്രസന്റ് ചെയ്തതിന്. വീട്ടിൽ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വലിയ സമയമൊന്നും എടുക്കത്തില്ല, എളുപ്പപ്പണിയാണ്. നമ്മൾ ഇതുപോലത്തെ നല്ല സിമ്പിൾ ഹംബിൾ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. സാധിക തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന റെസിപ്പികൾ സമ്മാനിക്കുന്ന ടേസ്റ്റ് ടൈമിന് നന്ദി. എൻ്റെ മകൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ആവശ്യമാർന്ന പുതുമയുള്ള വിഭവങ്ങൾ എന്നും പരീക്ഷിക്കാൻ സഹായിക്കുന്ന ടേസ്റ്റ് ടൈമിന് ഇനിയും ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ, ദിവ്യ പ്രഭാകരൻ, കോഴിക്കോട്. ദിവ്യയ്ക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയയ്ക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണ് നോക്കാം. ടേസ്റ്റ് ടൈം റെസിപ്പി താരം ഈ കത്തയച്ച ദിവ്യയാണ്. റെസിപ്പി: ഹെൽത്തി ഓട്സ് എഗ്. ചേരുവകൾ: ഓട്സ് 3 ടേബിൾ സ്പൂൺ, വെള്ളം 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, തക്കാളി 1 എണ്ണം, സവാള 1 എണ്ണം, ക്യാരറ്റ് 1 എണ്ണം, മുട്ട 2 എണ്ണം. പാകം ചെയ്യുന്ന വിധം: ഓട്സ് 1/2 കപ്പ് വെള്ളത്തിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുക. ചൂടാറിയ ശേഷം ഇത് മിക്സിയിലിട്ട് 2 മുട്ട കൂടി ചേർത്ത് അടിച്ചെടുക്കുക.
ഒരു പാനിൽ എണ്ണ ചൂടാക്കി ചെറുതായി അരിഞ്ഞ പച്ചമുളക്, തക്കാളി, സവാള, ക്യാരറ്റ് ഇവ പാകത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റി മുട്ട ഓട്സ് മിശ്രിതം ചേർത്തിളക്കി 5 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വേവിക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820-25. ടേസ്റ്റ് ടൈമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.